നമ്മുടെ 2018-ലേയും 19-ലേയും പ്രളയം, പ്രളയ ഫണ്ടിനോടനുബന്ധിച്ച് പിന്നെ കേട്ടൊരു വാക്കാണ് പ്രളയ ഫണ്ട് തട്ടിപ്പ്. ഈ പ്രളയ ഫണ്ട് തട്ടിപ്പിൽ ഏതാണ്ട് 99% CPM-ന്റെ പ്രാദേശിക നേതാക്കളും അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളും ജില്ലാ നേതാക്കളും ഒക്കെയാണ് ഈ പ്രളയ ഫണ്ട് തട്ടിക്കാൻ വേണ്ടി CMDRF തട്ടിക്കാനും അതുപോലെ തന്നെ അതിലൂടെ തരികിട കാട്ടി ഇതെല്ലാം സാധന സാമഗ്രികൾ ഉൾപ്പെടെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോകാനും ഒക്കെ വലിയ മുൻപന്തിയിലായിരുന്നു ഈ ആളുകളൊക്കെ തന്നെ എന്ന് മനസ്സിലാകുന്നു. അതുമായി ബന്ധപ്പെട്ട് കേസുണ്ട്, അന്വേഷണമുണ്ട്. പക്ഷേ അതൊക്കെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് നൈസായിട്ടങ്ങ് അട്ടിമറിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും സൂചനകളുമാണ് കഴിഞ്ഞ ദിവസം മുതൽ കേൾക്കുന്നത്. കുറ്റപത്രം പോലും ഈ വിഷയത്തിൽ സമർപ്പിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ട് വരുന്നത്. മഹാപ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ലഭിക്കേണ്ട പ്രളയ ദുരിതാശ്വാസ ഫണ്ട് CPM നേതാക്കൾ തട്ടിയെടുത്ത കേസിലെ അന്വേഷണം ആഭ്യന്തര വകുപ്പ് അട്ടിമറിച്ചതായി റിപ്പോർട്ട്. 2018-ലെ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പിൽ CPM നേതാക്കൾക്കോ അതുപോലെ തന്നെ വിവിധ സഹകരണ ബാങ്കുകൾക്കോ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്കോ ഒരു പരാതിയുമില്ല എന്നൊക്കെയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഇപ്പോൾ ചിലർക്കൊക്കെ വിവരാവകാശ രേഖ പ്രകാരം മറുപടി ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പ് ഒരു കത്ത് കൊടുത്തു, അതായത് ഒരു കത്ത് പുറത്തുവിട്ടതായുള്ള റിപ്പോർട്ടുണ്ട്. ഈ ഇതൊക്കെ അടിസ്ഥാനരഹിതമാണ്, CPM നേതാക്കളൊന്നും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല, അവിടെ പ്രളയ ഫണ്ട് തട്ടിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടത് അയ്യനാട് സഹകരണ ബാങ്കാണ്. അതുപോലെ തന്നെ ചില CPM നേതാക്കൾ ഈ ഒരു വിഷയത്തിൽ പ്രമുഖനായ മറ്റൊരു CPM നേതാവ് വിഷ്ണുപ്രസാദ് എന്ന് പറയുന്ന ഒരു നേതാവിനെതിരെയായിരുന്നു ഇതിൻ്റെ പരാതി. ഇതിൽ ഒരു കേസിൽ മാത്രമാണ് കേട്ടോ, നിരവധി കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് CPM-ന്റെ തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് ഉള്ള പ്രളയ ഫണ്ട് തട്ടിപ്പ്, അല്ലാത്ത തട്ടിപ്പ്, ഭൂമി തട്ടിപ്പ് അതൊക്കെ നിൽപ്പുണ്ട്. എന്നാലും ഈ ഒരു പർട്ടിക്കുലർ കേസ് ഇതാണല്ലോ, ഈ കേസാണ് ചർച്ചയായത്. CPM നേതാക്കൾ ഉൾപ്പെട്ട പ്രളയ ഫണ്ട് കേസ് സർക്കാർ അട്ടിമറിച്ചതിൻ്റെ വ്യക്തമായ തെളിവായിട്ടാണ് ഈ കത്ത് ഇപ്പോൾ ചില രാഷ്ട്രീയ നിരീക്ഷകർക്ക് ചൂണ്ടിക്കാട്ടുന്നത്. കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഒരു വർഷം പിന്നിട്ടിട്ടും കുറ്റപത്രം സമർപ്പിക്കാനോ തട്ടിയെടുത്ത പണം കണ്ടെത്താനോ തയ്യാറായിട്ടില്ല. ഈ കേസിലെ പ്രധാന പ്രതിയായ വിഷ്ണുപ്രസാദ് ഇയാൾക്കെതിരെയുള്ള രണ്ടാമത്തെ കേസിൽ മാത്രമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസ് അന്വേഷണം നിലച്ചതോടെ ഒന്നാം പ്രതിയടക്കം എല്ലാവരും ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തു. CPM തൃക്കാക്കര, എറണാകുളം തൃക്കാക്കര ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായിരുന്ന MM അൻവർ, MM നിധിൻ, വിഷ്ണുപ്രസാദ് തുടങ്ങി 7 പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 1 കോടിയിലധികം രൂപയാണ് CPM നേതാക്കൾ ഉൾപ്പെട്ട ഈ ഒരു കേസിൽ തട്ടിയെടുക്കപ്പെട്ടത്. കേസിലെ ഒന്നാം പ്രതി വിഷ്ണുപ്രസാദ്, അതുപോലെ മഹേഷ്, മൂന്നാം പ്രതി CPM തൃക്കാക്കര ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം അൻവർ, അൻവറിൻ്റെ ഭാര്യയും അയ്യനാട് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗവുമായ നാലാം പ്രതി ഖൗലത്ത്, മഹേഷിൻ്റെ ഭാര്യ അഞ്ചാം പ്രതിയായ നീതു. അതായത് കുടുംബമടക്കം തട്ടിപ്പാണ്, എല്ലാവരും ചേർന്ന് കുടുംബത്തോടെ ചെന്ന് തട്ടിപ്പ് നടത്തി വീട്ടിൽ കൊണ്ടുപോയ പണമാണ്. ഈ അയ്യനാട് സഹകരണ ബാങ്കിൻ്റെ പരാതിയിലാണ് ഇത് ആദ്യം അന്വേഷിച്ചത് എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇതിപ്പോൾ പൊതുസമൂഹം ഏറ്റെടുത്തതോടെ ഈ ഒരു പരാതിയും മറ്റു കാര്യങ്ങളും ഒക്കെ പിന്നെയും മാറിമറിയുകയായിരുന്നു. അതിനിടയിൽ മാധ്യമ ശ്രദ്ധ ഈ ഒരു വാർത്തയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിന് കിട്ടിയില്ല. അതിനുശേഷം ഇത് നൈസായിട്ട് അങ്ങ് എഴുതിത്തള്ളാം എന്നുള്ള ചിന്തയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുടെ ചുമതലയുള്ള വ്യക്തിയുമായ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്ന വ്യാപക പരാതി ചില സഖാക്കൾക്കിടയിൽ തന്നെയുണ്ട്. ചിലപ്പോൾ അപകർഷണങ്ങൾ കിട്ടാത്ത സഖാക്കന്മാരായിരിക്കും, അല്ലെങ്കിൽ നല്ല സഖാക്കന്മാരായിരിക്കും, ഏതാണെന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇത്തരത്തിലാണ് ഇവിടെ കേസുകൾ ഉണ്ടാകുന്നു, പരാതികൾ ലഭിക്കുന്നു, അന്വേഷണം നടക്കുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷേ അതിൻ്റെ പരിണിത ഫലം എന്താണ്? അതിൽ കൃത്യമായി പ്രതികളെ ശിക്ഷിക്കുന്നുണ്ടോ? തെറ്റ് ചെയ്തവരെ കണ്ടെത്തി ശിക്ഷിക്കുന്നുണ്ടോ? കോടതിയിൽ ഒരു കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല. പാവങ്ങൾ മുണ്ടുമുറുക്കി ഉടുത്ത് കൊടുത്ത പണമാണ് ഈ CMDRF-ലേക്ക് 100 രൂപ വരെ കൊടുത്തവരുണ്ട്. അങ്ങനെ കോടിക്കണക്കിന് രൂപ പാവങ്ങൾ വിദേശത്ത് പണിയെടുക്കുന്ന, എല്ലുമുറിഞ്ഞ് പണിയെടുക്കുന്ന, കണ്ണിൽ നിന്ന് ചോര പൊടിഞ്ഞ് പണിയെടുക്കുന്ന പ്രവാസികൾ, ഇവരൊക്കെ അയച്ച പണമാണ് ഈ CMDRF. അല്ലാതെ AKG സെൻറ്ററിൽ നിന്നും AKG സെൻറ്ററിൻ്റെ ഭൂഗർഭ അറയിൽ നിന്നും എടുത്ത പണമല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നത്. അതിൽ നിന്നാണ്, അതിൻ്റെ കളക്ഷനും അതിൻ്റെ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് 1 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. 1 കോടി രൂപയുണ്ടെങ്കിൽ എത്ര പേർക്ക്, മിനിമം 20 പേർക്കെങ്കിലും തകർന്ന വീടുകൾ നന്നാക്കി കൊടുത്തുകൂടി, അല്ലെങ്കിൽ വച്ചു കൊടുത്തുകൂടി 10-15 പേർക്ക് പുതിയ വീട് വച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സഖാക്കളെ പ്രാദേശിക നേതൃത്വമടക്കം, ജില്ലാ നേതൃത്വമടക്കം, സംസ്ഥാന നേതൃത്വമടക്കം സംരക്ഷിക്കുന്ന വളരെ വളരെ മോശം തരംതാണ നടപടിയാണ്. ഇതിനെ രാഷ്ട്രീയ നടപടിയായിട്ടൊന്നും കാണാൻ പറ്റില്ല. ഇതൊക്കെ ജനാധിപത്യ വിരുദ്ധ, ജനവിരുദ്ധ നടപടിയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ആഭ്യന്തര വകുപ്പ് തന്നെ, ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്ന് ഇത്തരം വിഷയങ്ങൾ അട്ടിമറിക്കപ്പെടുന്നു. കോടതിയിൽ എത്താതെ, കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാതെ, ഇവരെ വെള്ളപൂശി കാണിക്കാനായി പരാതിയില്ല എന്നൊക്കെ പറഞ്ഞ് കത്തും പുറപ്പെടുവിച്ച് ഇങ്ങനെ ചെയ്യുന്നത് എന്ത് ഭരണമാണ്, അല്ലെങ്കിൽ എന്ത് നീതിന്യായ വ്യവസ്ഥയാണ്? മനസ്സിലാകുന്നില്ല. പ്രളയ ഫണ്ട് തട്ടിപ്പ് എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരുന്ന ചില സഖാക്കൾ പോലും കൂറുമാറിയിരിക്കുന്നു. ഇതൊക്കെ എന്താണ് ഇവിടെ നടക്കുന്നത്? എന്ത് രാഷ്ട്രീയ ധാർമ്മികതയാണ് CPM എന്ന പാർട്ടിക്കും ഇടതുപക്ഷത്തിനും ഇവിടുത്തെ സർക്കാരിനുമുള്ളത്? ജനങ്ങളോട്, ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
നിങ്ങൾ ജനങ്ങളെ ദ്രോഹിക്കുകയും ജനങ്ങളെ പറ്റിക്കുകയും ജനങ്ങളെ വഞ്ചിക്കുകയും ജനങ്ങളുടെ കൈയിട്ട് വാരുകയും അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികളിൽ ഇവിടെ മുഖവും പടവും അടിച്ചു മാറ്റി പേരും മാറ്റി ഫ്ലക്സ് വെക്കുന്നതല്ലാതെ നിങ്ങൾ ഇവർക്ക് വേണ്ടി എന്ത് ചെയ്തു ഈ തട്ടിപ്പും വെട്ടിപ്പും സ്വർണ്ണക്കടത്തും അതും ഇതും ഡോളർ കടത്തും മയക്കുമരുന്ന് കടത്തും അല്ലാതെ എന്താണ് നിങ്ങളും നിങ്ങളുടെ ആളുകളും ചേർന്ന് ചെയ്തത് എന്ന ചോദ്യം ഇതാ ഇപ്പോഴും നിലനിൽക്കുന്നു വെബ് ഡെസ്ക് 10 മൈ ന്യൂസ്